Hi all, assalamu alaikum, welcome back. Appa njan indu vannittullathu oru return gift inde video aayittana. Appa njan ee oru video cheyyanadannu vicharichathaanu. Njan idile moonu type cards aanu ṭa kaanikkunnallathu. Onnu students nu vendittullathu, onnu teachers nu vendittullathu, adu pole onnu staffs nu vendittullathu. Appa njan ee oru video cheyyan kaaranam enikku oru vaadu request cheyirunnundu idonnu cheythu kaanikkane nu vanditte. Idinu munpu njan cheyidittunde aa oru time njan vicharichathu. Idu ippa ellarkkum pattana simple aayittu cheyyan pattunnathalle. Appa adinte tutorial irandana irunnu vicharichathu pakshe oru vaadu request cheythu ippa njan innale install video ittittaambum enikku oru vaadu request cheyirunnunde onnu video cheyanennu vanditte appa endalum cheyanu vicharichathayirunnu appo njan idu first kaanikkunnallathu ivide teachers ne penne adu pole chocolateum pinne cardum vechittu cheyanana appo ee penninde back side like just double sided tap ottichodikkana cheyanallathu adu pole penninde mugalilayittu kicketum stick cheythu kodukkunnunde pinne adu card like attach cheythu kodukkana ṭo cheyanathu ഞാൻ ഈ കാർഡിന്റെ എഡിറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സ്പ്ലാഷ് എഫക്റ്റിൽ എങ്ങനെ നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ കാർഡ് 9.5 × 11.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് ചെയ്ത് കൊടുത്തത് ചെറിയ സൈസിലായിരുന്നു പക്ഷേ ഇതിൽ ചോക്ലേറ്റ്സും അതുപോലെ പെൻസിലും ഇറേസറും വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം സ്പേസ് ആവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു A4-ലേക്ക് തന്നെ ഒരു 6 പീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്കാകെ 4 പീസ് മാത്രമേ A4-ലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടീച്ചറിനും സ്റ്റാഫിനൊക്കെ ചെയ്തത് ഒരു A4 ഷീറ്റിലേക്ക് 6 പീസ് വരുന്ന രീതിയിലാണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് തന്നെ ഇങ്ങനെ സൈസൊക്കെ സെറ്റാക്കിയിട്ട് പ്രിൻ്റ് എടുക്കാം എന്നുള്ള വീഡിയോ അപ്പം അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് കണ്ടോക്കുക എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ടൈമും പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ചാർജ് എന്നിട്ടൊരു 80 rupees കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിലും iOS യൂസേഴ്സ് ആണെങ്കിലും രണ്ട് പേർക്കും ഒരുപോലെ ബെനിഫിറ്റ് ആവുന്ന രണ്ട് ആപ്പ് ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് iOS ആണെങ്കിൽ ഫസ്റ്റ് ഒരു 170 rupees കൊടുക്കണം എന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെയും വേർത്താണ് മാഷാല്ല ഞാൻ ഇത്രയും കാലമായിട്ടും ആ ഒരു പ്രിൻറ്റ് ടു സൈസ് എന്നുള്ള ആപ്പിൽ തന്നെയാണ് പ്രിൻ്റ് എടുക്കുന്നുള്ളത് സൈസ് സെറ്റാക്കുന്നുള്ളത് അത്രയും അടിപൊളി ആപ്പാണ് കേട്ടോ 1 time മാത്രം കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പേയ്മെൻറ്റ് പിന്നെ അപ്പം കാർഡിൻ്റെ സൈസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കേണ്ട ആ ഒരു കാർഡ്സിലേക്ക് ഇറേസറിൻ്റെ ബേക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അതുപോലെ ചോക്ലേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ചെയ്യാം പക്ഷേ അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് നമ്മൾക്ക് ഈ ഒരു ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം കോസ്റ്റ് കുറഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക അതിലൊരു ഇറേസർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിലൊരു പെൻസിൽ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഈ ഒരു ചെറിയ ചെറിയ വരുന്ന കോസ്റ്റൊന്നും അവർ കൺസിഡർ ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ട് യൂസ് ചെയ്താൽ അതിന് തന്നെ 60 or 80 rupees വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വേണം അഡ്ജസ്റ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ സ്റ്റാപ്ലറൊക്കെ അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ ചെറിയ തീരെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഡബിൾ സൈഡഡ് ടാപ്പ് തന്നെ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ എമൗണ്ട് നമ്മൾ തന്നെ അതിൻ്റെ റേറ്റ് പറയാം അതിന് നമ്മൾ ഇത് നമ്മൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ചിന്ത വേണ്ട കാരണം നമ്മുടെ എഫേർട്ടും ഹാർഡ് വർക്കും അതിന് വേണ്ടി വന്ന മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും അല്ലാത്ത ഒരുപാട് കോസ്റ്റ് ആണെങ്കിലും നമ്മൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്ലയൻറ്റിനോട് ഫസ്റ്റ് പറയാം ഇത്ര റേറ്റ് ആവും അവർ ഓക്കെ ആണെങ്കിൽ അവർ ഓർഡർ തരട്ടെ ഇല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ആക്കട്ടെ എന്ന് തന്നെ ചിന്തിക്കുക കാരണം നമ്മളൊരു പ്രോഫിറ്റും ഇല്ലാതെ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോഫിറ്റ് എടുക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മിനി ഫ്രെയിമൊക്കെ 100 rupees കൊടുക്കുന്നുണ്ട് 85 rupees കൊടുത്തിട്ട് ഫ്രെയിം വാങ്ങിയിട്ട് അതിലുള്ള പ്രിൻറ്റിൻ്റെ പൈസ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഫ്യൂച്ചറിൽ വർക്ക് കിട്ടുന്ന വെച്ചിട്ട് നിങ്ങൾ ആ ഒരു 100 എന്നുള്ളത് 150 rupees ആക്കിയാൽ പോലും നിങ്ങൾക്ക് ഒരാൾ വർക്ക് തരത്തില്ല കാരണം നിൻ്റെ അടുത്ത് മുമ്പ് ഈ ഒരു റേറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നീ ഇത്രയും പെട്ടെന്ന് ഈ ഒരു റേറ്റ് കൂട്ടിയോ അവർ നിങ്ങൾക്കതിൽ പ്രോഫിറ്റ് ഇല്ല എന്നുള്ള സത്യമൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല പിന്നെ കുറേ ആൾ പറയുന്ന കാര്യമാണ് നമ്മൾക്ക് ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഓർഡർ കിട്ടണ്ടേ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ടാകുമ്പോൾ പറയാമല്ലോ എന്ന് ആരും ഫസ്റ്റ് തന്നെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരോ ഈ ഒരു ബിസിനസ് സക്സസ് ആയവരോ അല്ല ഒരു 100 ഒരു 99% ആൾക്കാരും അവരുടെ ഹാർഡ് വർക്കും മെയിൻ പേഷ്യൻസും അതുപോലെ എഫേർട്ടും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ ക്വാർട്ടേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുള്ളത് അല്ലാതെ ഒരിക്കലും ആരെങ്കിലും പോയിട്ട് ആ നീ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തല്ലേ എൻ്റെ വക ഇരിക്കട്ടെ ഒരു 2 ഓർഡർ തരത്തില്ല അതിന് ടൈം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ പേഷ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്
നിനക്കിനെ ഒരുപാട് ഇൻസ്റ്റയിൽ വരുന്ന കമൻസാണ്. ഞാൻ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ഇട്ടാ, ഇത്താക്ക് നിങ്ങൾക്ക് ഒരുപാട് വർക്കുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതാവുന്നു. ഒരു കാര്യമില്ല, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. മാസത്തിൽ ഒരു ഓർഡർ, അല്ലെങ്കിൽ ഓർഡർ ഇല്ലാത്ത മാസങ്ങൾ, ചിലപ്പോൾ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് ഓർഡേഴ്സ് കിട്ടും. അങ്ങനെ മാത്രമേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ചില ആളുടെ ലെക്ക് കൊണ്ട് മാത്രം ഫസ്റ്റ് തന്നെ ക്ലിക്കാവുന്നവരുണ്ടാവും. ലെക്ക് മാത്രം എന്ന് അറിയില്ല, എന്നാലും കുറച്ചുകൂടി അത്യാവശ്യം ചെയ്യാൻ അറിയുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും പെട്ടെന്നൊക്കെ സക്സസ് ആവുള്ളൂ. എന്തായാലും ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കായിരിക്കും. ഓർഡേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റയുടെ വ്യൂസ് ആണെങ്കിലും ലൈക്സ് ആണെങ്കിലും ഫോളോവേഴ്സ് ആണെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യരുത്. അത് നിങ്ങൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് ഓർഡേഴ്സ് ഇല്ല, എനിക്ക് വ്യൂസ് ഇല്ല, ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ആരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും വരത്തില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇൻഷാല്ലാ വൺ ഡേ അത് മാത്രമായിരിക്കണം മനസ്സിൽ. ഇന്ന് ഓർഡേഴ്സ് കിട്ടിയില്ലേ, നാളെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും, അങ്ങനെ വെച്ചിട്ട് തന്നെ പോവാം. അതുപോലെ നിങ്ങൾ പ്രൈസ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരുപാട് കുറച്ചിട്ട് കൊടുക്കരുത്, അതുപോലെ ഒരുപാട് കൂട്ടിയിട്ടും കൊടുക്കരുത്. എപ്പോഴും ഒരു മീഡിയം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് കുറച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കുറേ ആൾക്കാർ ഓർഡർ തരും. പക്ഷെ നിങ്ങൾ കുറച്ച് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റേറ്റിൽ കുറച്ച് കിട്ടുന്ന വേറെ എക്സ്പീരിയൻസായ പേജ് കാണും, അപ്പോൾ അവരത് അവിടെ പോയിട്ട് മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കുക. ഞാൻ ഇൻഷാല്ലാ ഈ പ്രൈസ് എങ്ങനെ ഇടും, ഒരുപാട് ഓർഡേഴ്സ് എങ്ങനെ കിട്ടും എന്നുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതും ഒരു ബിസിനസ്സിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വേറെ ആൾട്ടർനേറ്റീവായിട്ട് വേറെ ബിസിനസ്സും കൂടി അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ക്രാഫ്റ്റിൻ്റെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ റീസെല്ല് ചെയ്യുന്ന ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മളുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും ചിലപ്പം ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ വാങ്ങാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഈ ചെറിയ റേറ്റിൽ കൊടുത്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഇതിൽ പെൻസിൽ ഞാൻ ആ ഒരു പെൻസിൽ നമ്മൾക്ക് ഹോൾഡ് ചെയ്യേണ്ട ആ ഒരു കട്ടിങ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് കൊടുക്കാം. ഞാൻ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാറില്ല. ഒരു എൻ്റെ എന്തും മനസ്സിലൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വരച്ച് പോകലാണ്. അതുപോലെ നമ്മൾക്ക് ഈ ഒരു മാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആവും കേട്ടോ, അല്ലാതെ ചെരിഞ്ഞു വളഞ്ഞൊന്നും പോകത്തില്ല. അതുപോലെ ഈ ഒരു കാർഡിന് നമ്മൾക്കൊരു പെൻസിൽ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് മിനിമം എന്നല്ല ഒരു മാക്സിമം ഒരു 15 rupees വാങ്ങാം. 1.5 ആണ് ആ ഒരു റേറ്റ് വാങ്ങാം. പെൻസിലിന് 5 rupees വരുന്നുണ്ട്, പ്രിൻറ്റിന് നമ്മൾക്ക് ചാർജ് വരുന്നുണ്ട്. നമ്മളിത് കട്ടൊക്കെ ചെയ്ത് അവർക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 15 rupees വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ റേറ്റിൻ്റെ കാര്യം, പിന്നെ അതിൽ എക്സ്ട്രാ എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഐറ്റംസിൻ്റെ റേറ്റ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാർഡ് ഒരു ഷീറ്റിലേക്ക് കുറച്ച് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്ത് വേണം റേറ്റ് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.